കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തെ പ്രശംസിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൂട്ടപ്പലായനം. താലിബാനെ അംഗീകരിച്ച് ചൈന. സമകാലിക മലയാളം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ മാസവും അടുത്ത മാസവുമായി കേരളത്തിന് കൂടുതൽ വാക്സിൻ നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. കേരളം ആവശ്യപ്പെട്ട 1.11 കോടി ഡോസ് വാക്സിൻ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ അദ്ദേഹം പ്രശംസിച്ചു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും മരണനിരക്ക് പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിഞ്ഞു. വാക്സിൻ ഒരു തുള്ളി പോലും പാഴാക്കാതെ ഉപയോഗിച്ച നടപടിയും അദ്ദേഹം പ്രശംസിച്ചു. താലിബാൻ അധികാരം പിടിച്ചതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ജനങ്ങളുടെ കൂട്ടപ്പലായനം. കാബൂൾ വിമാനത്താവളത്തിലെ തിക്കിലും തിരക്കിലും 5 പേർ മരിച്ചു. ജനക്കൂട്ടം അനിയന്ത്രിതമായതിനെ തുടർന്ന് US സൈന്യം ആകാശത്തേക്ക് വെടിവെച്ചു. അതേസമയം താലിബാനെ ചൈന അംഗീകരിച്ചു. താലിബാൻ ഭരണകൂടവുമായി സൗഹൃദത്തിന് തയ്യാറാണെന്ന് ചൈനീസ് വക്താവ് വ്യക്തമാക്കി. വികസന പദ്ധതികളിൽ സഹകരിക്കുമെന്നും ചൈന. പെഗസസ് ഫോൺ ചോർത്തൽ അന്വേഷിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത്. പെഗസസ് സ്റ്റാർ സോഫ്റ്റ്വെയറുമായി സർക്കാരിന് ബന്ധമില്ലെന്നും സത്യവാങ്മൂലം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി 6 മാസത്തെ സമയം കൂടി അനുവദിച്ചു. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിന്റെ ആവശ്യത്തിലാണ് തീരുമാനം. കോവിഡ് അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഇന്ന് 12,294 പേർക്ക് കോവിഡ്, 142 മരണം. 14.03 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 18,542 പേർ രോഗമുക്തരായി. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. മലപ്പുറം 1,693, കോഴിക്കോട് 1,522, തൃശൂർ 1,394, എറണാകുളം 1,353, പാലക്കാട് 1,344, കണ്ണൂർ 873, ആലപ്പുഴ 748, കൊല്ലം 743, കോട്ടയം 647, തിരുവനന്തപുരം 600, പത്തനംതിട്ട 545, കാസർഗോഡ് 317, ഇടുക്കി 313, വയനാട് 202. കൂടുതൽ വാർത്തകൾക്ക് സമകാലിക മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക.